അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നാലാം ക്ലാസ്സിലെ പ്രിയ വിദ്യാർത്ഥികളെ, നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെടുന്ന ഒരു റിവിഷൻ പ്രവർത്തനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് കൂട്ടുകാരെല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെടുന്ന രസകരമായിട്ടുള്ളൊരു വർക്ക്ഷീറ്റ് കൂടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെടുന്നതാണ്. ഇത് കളി രീതിയിൽ, ഗെയിം രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വർക്ക്ഷീറ്റിൻ്റെ PDF നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ലഭിക്കാത്ത ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ PDFന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. രണ്ട് തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് ഈ വർക്ക്ഷീറ്റ് ചെയ്യാനുള്ളത്. അതിനാൽ ആ ചിത്രങ്ങൾ വരയ്ക്കുന്ന വീഡിയോയുടെ ട്യൂട്ടോറിയലും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച PDFൽ ക്ലിക്ക് ഹിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും അത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് വരച്ചുകൊണ്ട് രസകരമായിട്ടുള്ള രീതിയിൽ ഈ വർക്കുകൾ ചെയ്യാൻ കഴിയും. നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് തുടങ്ങുന്നത് പ്രാർത്ഥനയിലൂടെ, ദുആയിലൂടെയാണ്. യാ ഇലാഹി, യാ ഇലാഹി എന്ന് തുടങ്ങുന്ന ആ ദുആ നമ്മൾ കേട്ടതാണ്. നമുക്കത് ഒന്നുകൂടെ കേൾക്കാം. യാ ഇലാഹി, യാ ഇലാഹി, യാ മുജീബ ദഅവാതി, ഇജ്അലി യൗമാ സഈദൻ വ കസീറൽ ബറകാതി, വംലാഇ സദ്റൻ ശിറാഹൻ വ ഫമി ബിൽ ബസമാതി, വാഇന്നി ഫീ ദുറൂസി വ അദാഇൽ വാജിബാതി, വാനിറ അഖ്ലി വ ഖൽബി ബിൽ ഉലൂമി നാഫിആതി, വജ്അലി തൗഫീഖ ഹവ്വി വ നസീബി ഫിൽ ഹയാതി, വംലാഇ ദുനിയാ സലാമൻ ശാമിലൻ കുല്ലൽ ജിഹാതി, വഹ്മീനി വഹ്മി ബിലാദി മിൻ ശുറൂരിൽ ഹാദിസാതി. ടെക്സ്റ്റ് പുസ്തകത്തിലെ 10-ാമത്തെ പേജിൽ ഒരാൺകുട്ടി കളഞ്ഞു കിട്ടിയ മാലയുമായി നിൽക്കുന്ന ഒരു ചിത്രവും അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളിലൂടെയുമാണ് നമ്മുടെ 1-ാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത്. കൂട്ടുകാർ മനസ്സിലാക്കിയതുപോലെ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ആശയം പങ്കുവെക്കുന്ന പാഠഭാഗങ്ങളാണ് 1-ാമത്തെ യൂണിറ്റ് കടന്നുപോയിട്ടുള്ളത്. പേജ് നമ്പർ 11-ൽ അൽ വാദി യബ്തസിം, പുഞ്ചിരിക്കുന്ന താഴ്വര എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ കൂട്ടുകാർ സത്യസന്ധതയുമായി ബന്ധപ്പെടുന്ന ചില കഥകൾ കൂട്ടുകാർ പഠിച്ചു. വളരെ ലളിതമായിട്ടുള്ള പദങ്ങളിലൂടെയാണ് ആ പാഠഭാഗം കടന്നു പോകുന്നത്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12-ാമത്തെ പേജിൽ താ കൊണ്ട് തുടങ്ങുന്നതും അതേപോലെ യാഇൽ അവസാനിക്കുന്നതുമായ ചില പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനുണ്ടായിരുന്നു. അതേപോലെ തന്നെ 11-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ചില പദങ്ങൾ പഠിക്കുന്നുണ്ട്. ബലാബിൽ, അഷ്ജാറ്, അഫ്രാഹ്, ഫറാഷാത്ത്, യാസീബ്, മവാഷി തുടങ്ങി, അതായത് കൂട്ടങ്ങളുടെ പേരുകൾ, ജംഉകളുടെ പേരുകൾ. ഇതും 11-ാമത്തെ പേജിലെ നമ്മുടെ പാഠഭാഗത്ത് അൽവാദി ഇബ്തസിം എന്ന് പറയുന്ന പാഠഭാഗത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന വർക്കുകളും നിങ്ങൾക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത 12-ാമത്തെ പേജിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ താഇൽ തുടങ്ങുന്ന പദങ്ങൾ എഴുതാൻ നിങ്ങളോട് പറഞ്ഞു. അതേപോലെ തന്നെ യാഇൽ അവസാനിക്കുന്ന പദങ്ങൾ എഴുതാൻ പറഞ്ഞു. അതിനുശേഷമുള്ള പ്രവർത്തനം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പാഠഭാഗത്ത് നിങ്ങൾ പഠിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ, ഹയവാനാത്തുകളുടെയും തുയൂറുകളുടെയും പേരുകൾ ഏതൊക്കെയുണ്ടോ എന്നുള്ളത് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ലാനം എന്ന് നിങ്ങൾക്ക് ഉദാഹരണം തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വ്യത്യസ്തമായ പക്ഷികളുടെ പേരുകൾ, മൃഗങ്ങളുടെ പേരുകളൊക്കെ പാഠഭാഗത്ത് കൂടെ കടന്നുപോയതൊക്കെ നിങ്ങളവിടെ എഴുതി. അതിനുശേഷം രണ്ട് ചിത്രങ്ങൾ തന്നുകൊണ്ട് ആ ചിത്രങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാൻ, ഒരു വാചകം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തയ്യാറാക്കി. തൊട്ടടുത്ത 13-ാമത്തെ പേജിൽ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരുന്നു. ഖാമത്ത് ഫാത്തിമത്ത് മിൻ നൗം എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ്. അതിൽ 6 പദങ്ങൾ ചുവപ്പ് നിറത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. സഹ്ർ, ഫറാഷത്ത്, യാസൂബ്, ബുൽബുൽ, ഷജറത്ത്, മാഷിയ.
ഈ പദങ്ങളുടെ പ്രത്യേകത ഇവയുടെ ഒക്കെ ഇതൊക്കെ മുഫ്രദാണ്, ഏകവചനമാണ്, ഒറ്റയുടെ പേരുകളാണ്. ഇവയുടെയൊക്കെ കൂട്ടത്തിൻ്റെ പേരുകൾ, ഇവയുടെയൊക്കെ ജമ്ഇൻ്റെ പേരുകൾ നമ്മുടെ 11-ാമത്തെ പേജിലെ പാഠഭാഗത്തിലൂടെ വന്നു പോകുന്നുണ്ട്. അതായത് സഹ്ർ എന്ന് പറയുന്നതിൻ്റെ ജം അസ്ഹാർ എന്ന്, ഫറാഷത്ത് ഫറാഷാത്ത് എന്നും, യസൂബിൻ്റെത് യാസീബ് എന്നും, ബുൽബുലിൻ്റെത് ബലാബിൽ എന്നും, ഷജറത്ത് അഷ്ജാർ എന്നും, മാഷിയത്ത് എന്നുള്ളത് മവാഷി എന്നും. അതായത് ഇതിൻ്റെ ഒറ്റയുടെയും കൂട്ടത്തിൻ്റെയും പേരുകൾ കൂട്ടുകാർ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പാഠഭാഗത്ത് അൽ വാദി യബ്ദസിം എന്ന് പറയുന്ന 11-ാമത്തെ പേജിലെ പാഠഭാഗത്ത് കൂട്ടത്തിൻ്റെ പേരുകളാണ് പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവയുടെയൊക്കെ ഒറ്റയുടെ പേരുകൾ 13-ാമത്തെ പേജിലെ പാരഗ്രാഫിലും വന്നിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് താഴെ ചെയ്യാനുണ്ടായിരുന്നത്. ഒറ്റയുടെയും കൂട്ടത്തിൻ്റെയും ജമ്ഇൻ്റെയും മുഫ്രദിൻ്റെയും പേരുകൾ നിങ്ങളെന്ത് ചെയ്യാം, താഴെയുള്ള കോളത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വർക്ക്ഷീറ്റാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഗാമിഫൈഡ് വർക്ക്ഷീറ്റിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്. ചിത്രത്തിൽ 4 സ്നോമാൻ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. സ്നോമാൻ ചിത്രത്തിൻ്റെ ശരീരഭാഗത്ത് ഓരോ ഒറ്റയുടെ പേരുകൾ, 4 പേരുകൾ എഴുതിയിട്ടുണ്ട്. കൂട്ടുകാരെ പേരുകൾ സ്വയം വായിക്കുക. അതിനുശേഷം അവയുടെ കൂട്ടത്തിന്, അവയുടെ മുഫ്രദിന് പറയുന്ന പേരെന്താണോ, പ്ലൂരലിന് പറയുന്ന പേര് നിങ്ങൾ തൊട്ടടുത്ത കോളത്തിൽ, അതായത് ആ ശരീരഭാഗത്തിൻ്റെ താഴെയുള്ള വൃത്തത്തിൽ കൂട്ടുകാർ എഴുതണം. ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ചെയ്യാൻ ചെയ്താൽ മതി. പ്രിൻ്റ് എടുക്കാൻ സൗകര്യമുള്ള ആളുകൾക്ക് വർക്ക്ഷീറ്റിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, സാറ് പറയുന്നത് സ്പീഡാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തനം ചെയ്യാവുന്നതാണ്. റിവിഷൻ ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. തുടർന്ന് 14-ാമത്തെ പേജിൽ നിങ്ങൾക്ക് 7 ചിത്രങ്ങൾ, 14-15 പേജുകളിൽ 7 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷികളും മൃഗങ്ങളും അവയുടെ വാസസ്ഥലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ചിത്രങ്ങളാണ്. ഇതിലൂടെ നമ്മൾ പഠിച്ചത് ഈ പറയുന്ന മൃഗങ്ങളുടെയൊക്കെ വാസസ്ഥലങ്ങളുടെ വീടിൻ്റെ പേരുകൾ നിങ്ങൾ പഠിച്ചു. വീടിൻ്റെ പേരുകളും മൃഗത്തിൻ്റെ പേരുകളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വാചകം ക്രമീകരിക്കുന്നതും കൂട്ടുകാരെ എഴുതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1-ാമത്തെ ചിത്രത്തിൽ ബക്കറത്താണ്. ബക്കറത്തിൻ്റെ വീടിൻ്റെ പേര് ഹലീറത്ത് എന്നാണ് പറയുന്നത്. തഖീഫുൽ ബക്കറത്തു ഫിൽ ഹലീറ, പശു ആലയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള മൃഗങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവയുടെ വാസസ്ഥലവയുടെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടുകാർ വളരെ ലളിതമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ 16-ാമത്തെ പേജിൽ ലഹനുൽ കൗൻ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പദ്യം നമ്മൾ പഠിച്ചു. വളരെ ഈണത്തിൽ കൂട്ടുകാരത് ചൊല്ലിപ്പഠിച്ചതാണ്. നമുക്ക് ആ പദ്യം ഒന്നും കൂടെ കേൾക്കാം. മാർവൽ അസ്ഹാർ വശത്തുവൽ അൻഹാർ ദനഹ്ലു ഫിൽ വാദി വൽഉഷ്ബു വന്നുവാർ വറൗലു മുസ്ദാനു വല്ലിലു വൽ അഷ്ജാർ വശംസു ഫീ ഫലകിൻ വന്നജ്മു വൽ അഖ്മാർ മാ അജ്മല ദുനിയാ ഫീഹ സ്വബൽ മിഅത്വാർ അൽഹാനു ഹാ തസ്രി തഷ്ദു ബിഹൽ അതുയാർ ഹുസ്നുൻ അലാ ഹുസ്നിൻ ഫൈലും മിനൽ ഇബ്ഹാർ ഖദ് സ്വാവഹു റബ്ബി അൽഖാലിഖുൽ ഖഹാർ. ഇതിൻ്റെ വരികളുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളുമായി ചേരുന്ന പദ്യത്തിൻ്റെ വരികൾ ഏതൊക്കെയാണോ അത് കണ്ടെത്തി നിങ്ങൾ ആ ചിത്രങ്ങൾക്ക് നേരെ എഴുതണം. കൂട്ടുകാരത് എളുപ്പത്തിൽ കണ്ടെത്തിയിട്ടുണ്ടാവും. കാരണം അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാലും മതി. ശേഷം 18-ാമത്തെ പേജിൽ റജുലും റായിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം, അതായത് ഒരാളും ആട്ടിടയനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം. വന്ന ആള് ആടിൻ്റെ ഉടമസ്ഥനറിയാതെ എനിക്കൊരാടിനെ തരുമോ എന്ന് ആട്ടിടയനോട് ചോദിക്കുന്നത്. ആട്ടിടയൻ തരില്ല എന്നും പറയുന്ന ആട്ടിടയൻ്റെ സത്യസന്ധത വ്യക്തമാക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സംഭാഷണം. ഈ സംഭാഷണത്തിന് ശേഷം നിങ്ങൾ 19-ാമത്തെ പേജിൽ
നിങ്ങൾ ആ ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളൊരു ബയാൻ കൂടി തയ്യാറാക്കി. ശേഷം നമ്മൾ 20-ാമത്തെ പേജിൽ ഈ ആട്ടിടയനും ബ്രജിലുമായി ബന്ധപ്പെടുന്ന സംഭാഷണത്തെക്കുറിച്ച്, ആട്ടിടയൻ തൻ്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ, ആടിൻ്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് എഴുതാനുണ്ടായിരുന്നത്. കൂട്ടുകാരത് വളരെ എളുപ്പത്തിൽ എഴുതിയിട്ടുണ്ടാവും. ശേഷം 21-ാമത്തെ പേജിൽ അമാനത്ത് റായി എന്ന് തുടങ്ങുന്ന ഒരു ഗണ്ണിക കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇത്രയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കുകളടങ്ങിയ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരിതാണ് 1-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക്ഷീറ്റിലെ 2-ാമത്തെ വർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ ഒരു ദൂതത്തിൻ്റെ ചിത്രം, അതായത് ഒരു പുഴുവിൻ്റെ ചിത്രം തന്നിട്ടുണ്ടാവും. 4 പുഴുവിൻ്റെ ചിത്രത്തിലും ഓരോ മൃഗത്തിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ആ മൃഗത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ പേരാണ് നിങ്ങൾ അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. ആ മൃഗത്തിൻ്റെ ശരീരഭാഗത്ത്, ആ പുഴുവിൻ്റെ ശരീരഭാഗത്തുള്ള അടുത്ത് എഴുതേണ്ടത് ആ മൃഗത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ പേരാണ്. ഓക്കെ, നമുക്ക് 2-ാമത്തെ യൂണിറ്റിൻ്റെ റിവിഷനുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായി ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കാണാം, അതിനു മുകളിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്യുക.